ജുറാസിക് പാർക്കോ? നമ്മൾ ഷാർജയിലുള്ള അൽനൂർ ഐലൻഡിലുള്ളത്. കഥകൾ ചൊല്ലി കാറ്റുപൂവിൻ കരളിനോട്. ഹലോ, നമ്മള് നമ്മളെന്നുള്ളത് ഷാർജയിലുള്ള ജുറാസിക് പാർക്കോ? നമ്മൾ ഷാർജയിലുള്ള അൽനൂർ ഐലൻഡിലുള്ളത്. അൽനൂർ ഐലൻഡ് ഓർ അല്ലെങ്കിൽ ഇത് ബട്ടർഫ്ലൈ ഐലൻഡ് എന്ന് പറയും. ബട്ടർഫ്ലൈ ഐലൻഡിലാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. ഗിസൈസിന്ന് അധികം ഷാർജയിലേക്ക് ദൂരമില്ല. ഈ വരുമ്പോൾ തന്നെയുള്ള ഈ ഒരു ബ്രിഡ്ജ് തന്നെ ഇതിൻ്റെ വലിയൊരു അട്രാക്ഷൻ ആണെന്ന് പറയാം. നമ്മൾ ഒരിക്കല് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ മുന്നേ അക്കു ബേബി ആവുന്ന സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഷാർജ കോർണിഷ് ഏരിയ. അൽമജാസ് വാട്ടർഫ്രണ്ടെ കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണിത്, അൽനൂർ ഐലൻഡ്. അത് ഇത് ശരിക്കും ഒരു ഫുള്ളി മാൻമേഡ് ഐലൻഡ് ആണ് കേട്ടോ. മാൻമേഡ് ഐലൻഡ് ആണ്. അതാണ് ഈ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു കൺട്രിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ മരുഭൂമിയും കടലിലൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് ഓരോ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിരിക്കണത്. നമ്മൾ കണ്ടില്ലേ മറ്റേ ലവ് ലേക്ക് ആണെങ്കിലും മരുഭൂമിയുടെ നടുക്കാണ് സംഭവം ഉണ്ടാക്കിയത്. ഇതാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കടലിനകത്ത് കേട്ടോ. അപ്പോൾ മാസ്ക് ഇടട്ടെ. ഇവിടെ വേറെ ആരും ഇല്ല, നമ്മൾ തന്നെയേ ഉള്ളൂ. ഒരു ഫാമിലിയെ മറ്റും ഇവിടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിവേ ബൈ ബൈ. അങ്ങനെ നമ്മളിവിടെ എൻട്രൻസിലെത്തി, ബ്രിഡ്ജ് കടന്ന് വരുമ്പോൾ. സോ നമ്മൾ വി ആർ ഗോയിങ് ഇൻസൈഡ് അൽനൂർ ഐലൻഡ്. ഇതിൻ്റെ ഈ സൈഡിൽ അൽനൂർ ഐലൻഡ് മാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ അൽനൂർ ഐലൻഡിലെ ഡൂസ് ആൻഡ് ഡോൺസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അകത്താണ് ഉള്ളത് കേട്ടോ. എനിക്ക് മാസ്ക് ഊരാൻ യാതൊരു നിവൃത്തിയില്ല, കാരണം ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ ഇവിടെ. ബട്ടർഫ്ലൈസ് മാത്രമല്ല, നല്ല അടിപൊളി ഗാർഡനും ഉണ്ട് അതിനകത്ത്. നമ്മുടെ നാട്ടിലത്തെ ഒരു ഗാർഡനിലെത്തി ഫീലാണ്. തെച്ചിയും പിന്നെ പനകളും പായലും അങ്ങനെ കുറേ നാട്ടിലത്തെ ഈ കിണറിൻ്റെ മുകളിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു തരം ചെടിയാണ് ഈ സാധനം. നമ്മുടെ പണ്ടത്തെ കിണറ്, ഇപ്പോഴത്തെ കോൺക്രീറ്റ് കിണറുകളല്ല, പണ്ടത്തെ നമ്മുടെ കല്ലിൻ്റെ കിണറുകൾ, അതിൻ്റെ മുകളിൽ ഒരുപാട് ഈ സാധനം ഇങ്ങനെ പിടിച്ച് നിന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, അതുണ്ട് ഇവിടെ. പിന്നെ മണി പ്ലാന്റും കുറേ ചെടികളൊക്കെ ആയിട്ട് കുങ്കുമവും ഒക്കെ ഉള്ളൊരു സ്ഥലം. എത്ര ബട്ടർഫ്ലൈ ആണെന്ന് പറയാൻ പറ്റില്ല, അത്ര സൂപ്പർ.
നമ്മള് ആ ബട്ടർഫ്ലൈയുടെ ഗാർഡനിന്ന് പുറത്തേക്ക് കടന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇതിന് ചുറ്റും കുറച്ച് ഇങ്ങനെ ഒരു കാട് പോലെ സ്ഥലമുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ ഫീൽ ചെയ്തറിയോ, എൻ്റെ നാട്ടില് മൂക്കോലിയില് മേലക്കാമ്പലത്തിന്റെ അവിടെ ഇതുപോലെ ഒരു കുഞ്ഞു കാടുണ്ട്. അത് ഇങ്ങനെ എത്ര എത്ര വലിപ്പമൊന്നും ഇല്ല, പക്ഷെ അത് മാൻമെയ്ഡ് അല്ല, നാച്ചുറൽ ആണ്. ഇത് പക്ഷെ മാൻമെയ്ഡ് ആണ്, നമുക്ക് പക്ഷെ തോന്നുന്നില്ല ഇത് മാൻമെയ്ഡ് ആണെന്ന്. അത്രയും അടിപൊളിയായി നന്നായിട്ട് ഇവര് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല, ഇവിടെ ആരും ഇല്ല, ഇവിടെ എനിക്ക് മാസ്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മനുഷ്യജീവി ഇല്ല ഇവിടെ, എല്ലാവരും കാലിയാണ്. ഇവിടെ ഈവനിങ്ങിൽ വന്നാൽ നല്ലതായിരിക്കും, കാരണം ഇവിടെ ലൈറ്റും ആ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, അടിപൊളി സ്ഥലം, സൂപ്പർ ആട്ടോ. കിടു അങ്ങോട്ട് നോക്കൂ, അമ്മു നടക്കണ ആ ഏരിയ നോക്കൂ, എന്ത് ഭംഗിയായിട്ടവർ ചെയ്തേക്കണ. ഫുൾ വുഡൻ പാത്താണ് കേട്ടോ, ഇവിടെ നിറയെ മരങ്ങളും. ഇവിടെ അല്ലാണ്ട് ഇനി വേറെ എവിടെയാ കുട്ടികളെയും കൊണ്ടിട്ട് ഈ സമയത്ത് നടക്കാൻ വരാൻ പറ്റുക? പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ളവര് എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്ന് ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. കുട്ടികൾക്കും ഓടിച്ചാടി കളിച്ച് നടക്കാം, ഇവിടെ ആരും ഇല്ല, അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇപ്പം ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി മാസ്ക് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മാസ്ക് ഉണ്ട് കയ്യിൽ, ആരെങ്കിലും വരികയാണെങ്കിൽ ഇൻ കേസ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇറ്റ്സ് എ ഫ്രഷ്, വെരി ബ്യൂട്ടിഫുൾ ഫ്രഷ് ഏരിയ. അപ്പുറത്തെ കടലും കാണാം. ഇത് ആ ഷാർജ മജാസ് ആ ഒരു കോർണിഷനോട് ചുറ്റിയിട്ടാണ് ഈ ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത്. മാൻമെയ്ഡ് ഐലൻഡ്, അൽ നൂർ ഐലൻഡ്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കഥകൾ ചൊല്ലി കാറ്റുപൂവിൻ കരളിനോടും നീയെ. വരൂ, ബാക്കി നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ. ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഉള്ള അത്ര ഒരുപാടുള്ള സാധനങ്ങളൊന്നും ഇല്ല, പക്ഷെ ഓടിച്ചാഴി നടന്ന് കളിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയ ഉണ്ട്. മണലൊക്കെ ഇട്ട് നിറയെ റോപ്സും. അക്കു അക്കു ഇതിലെ ഇവിടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്, പക്ഷെ നമ്മളിതൊന്നും ടച്ച് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല.
മരം ഉണ്ടല്ലോ, ഇത് സിൽക്ക് ഫ്ലോസ് ട്രീ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഇത് ഒരു ഈ ഒരു ചെടി ഒരു 100 വർഷമായിട്ടുണ്ടെന്നാണ് പറയണത്. ഈ മരം ഇതിൽ ഫ്ലവർ ഉണ്ടാവുക, ഫെബ്രുവരി മെയ് മന്തിലാണ് ഫ്ലവർ ഉണ്ടാവുക. ഫ്ലവർ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഫ്ലവർ പോട്ട് പോലെയാണ് ഈ ചെടി ഇരിക്കുന്നത്, ഈ മരം ഇരിക്കുന്നത്. മരത്തിൻ്റെ മേലെ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ച പോലെ ആ ഒരു ഇതായിരിക്കും, ഫുൾ ക്രൗണായിട്ട് നിൽക്കും ഈ ഒരു പൂക്കൾ. അപ്പം ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുള്ളുകൾ കാണാം ഈ മരത്തിൻ്റെ മേലെ. ഈ മുള്ള എന്താ വെച്ചാൽ ഇത് വെള്ളം ഒരുപാട് സ്റ്റോർ ചെയ്ത് നിർത്തുന്നതാണ് പറയണത്. ഈ ഒരു സമ്മറിലേക്കൊക്കെ ഉള്ള വെള്ളം ഇത് ഒരുപാട് സ്റ്റോർ ചെയ്ത് നിർത്തും എന്നാണ് പറയണത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കോണിക്കൽ പിക്കിൾസ് ആണ് ഇതിൻ്റെ മുകളിലുള്ളത് കേട്ടോ. പെട്ടെന്ന് വലുതാവും ഈ ചെടി, സിൽക്ക് ഫ്ലോസ് ട്രീ പെട്ടെന്ന് വലുതാവും എന്നാണ് പറയണത്. പ്രത്യേകിച്ച് വെള്ളം ഒരുപാട് കിട്ടിയാൽ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഒരു ഷേപ്പിലാണ് അത് നിൽക്കുന്നത്. ഇവിടെ റെസ്റ്റ് റൂം ഏരിയ ആണ് കേട്ടോ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു റെസ്റ്റ് റൂം ഏരിയ ആണ് ഇവിടെ. അത് മാത്രമല്ല, ഇവിടെ ഉണ്ടല്ലോ ഈ സൈഡിൽ, എൻ്റെ ഈ സൈഡിൽ ഒരു കുഞ്ഞു ആൽമരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലുതായി വന്നാൽ നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ. ഇതിന് പറയുക ടോറസ് സ്കൾപ്ചർ എന്നാണ് കേട്ടോ. ഇത് ഡേവിഡ് ഹാർബർ എന്നുള്ള പറഞ്ഞിട്ടുള്ള ആള്, അയാളുടെയാണ് ഇത് ടോറസ് സ്കൾപ്ചർ. ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ്, രണ്ട് സൈഡും സ്റ്റെയിൻലെസ് സ്റ്റീൽ പോളിഷ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഇത് 240 സെൻറ്റിമീറ്റർ ആണ് മൊത്തം. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പിന്നെ ഒരു ഡിസ്റ്റൻറ്റ് ഫോക്കൽ പോയിന്റ് കിട്ടാനൊക്കെ ആയിട്ടുള്ളതാണ്. മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഐനെ കൺഫ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലിറ്ററേച്ചർ പവലിയൻ്റെ മുന്നിലാണ്. ഇതാണ് ഇവിടുത്തെ ലിറ്ററേച്ചർ പവലിയൻ, കാണാം നിങ്ങൾക്ക്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്, അക്കൂന് വിഷം തുടങ്ങി. മാത്രമല്ല ഉച്ചയെ ഓൾമോസ്റ്റ് ഒരു 3 hours സ്പെൻഡ് ചെയ്യാം ഇതിനകത്ത്. കുറേ സ്ഥലമുണ്ട് നടക്കാൻ, റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ നടക്കുന്നുണ്ട്. കുറച്ചുകൂടി വേഗത്തിൽ നടക്കുകയാണെങ്കിൽ ഒരു 2 hoursനകത്ത് കവർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ബൈ ബൈ ബൈ. എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻസ് മേടിക്കണം. അപ്പോൾ ബൈ ബൈ, സി യു, ടേക്ക് കെയർ.